ഉക്രൈനയിലുള്ള റഷ്യൻ അധിനിവേശത്തിനിടയിൽ കാലിക പ്രസക്തിയോടെ ചർച്ചാവിഷയമാകുകയാണ് വാഴ്ത്തപ്പെട്ട എലീന അയലോയ്ക്ക് ലഭിച്ച പ്രവചന സന്ദേശങ്ങൾ. 1961 മരണമടഞ്ഞ പഞ്ചക്ഷതധാരിയും ബലിയാത്മാവും മിസ്റ്റിക്കുമായിരുന്ന വാഴ്ത്തപ്പെട്ട എലീന, മിനിം ടെറിഷറീസ് ഓഫ് ദി പാഷൻ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് സഭയുടെ സ്ഥാപകയുമായിരുന്നു. 1923 മുതൽ ദുഃഖവെള്ളിയാഴ്ചകളിൽ അവൾക്ക് പഞ്ചക്ഷതം ലഭിക്കുമായിരുന്നു. യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധ മറിയത്തിൻ്റെയും ദർശനങ്ങൾക്കു പുറമേ അവൾക്ക് വിശുദ്ധരുടെ ദർശനങ്ങൾ ഉണ്ടായിരുന്നതായി ചരിത്രം പറയുന്നു. 1959 രക്തമൊലിക്കുന്ന വേദനാജനകമായ മുഖവുമായി യേശു അവളോട് പറഞ്ഞു, സാത്താൻ പാപപങ്കിലമായ ഭൂമിയുടെ മേൽ വിജയഭാവത്തിൽ അലയുന്നു. അന്ധകാരത്തിൻ്റെ മണിക്കൂറുകൾ അടുത്തിരിക്കുന്നു. നഷ്ടപ്പെടുന്ന ആത്മാക്കളെ പ്രതി എന്റെ ഹൃദയം വേദനയാൽ തേങ്ങുന്നു. അതിനുശേഷം പരിശുദ്ധ മറിയം അവൾക്കു മുൻപിൽ പ്രത്യക്ഷയായി പറഞ്ഞു, വലിയ ദുരിതങ്ങൾ വരാനിരിക്കുന്നു, പകർച്ചവ്യാധികളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും. മനുഷ്യർ സുവിശേഷത്തിൻ്റെ യഥാർത്ഥ ചൈതന്യം മറന്നിരിക്കുന്നു. അധാർമികത അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുന്നു. യൂറോപ്പിലെ ജനതകളുടെ മേൽ റഷ്യ അധിനിവേശം നടത്തും. ദൈവനീതിക്കുമേൽ ദൈവകരുണ വെളിപ്പെടാനായി പ്രാർത്ഥിക്കുക, പ്രായശ്ചിത്തം ചെയ്യുക. എന്റെ വിമല ഹൃദയത്തിലേക്കും എന്റെ പുത്രന്റെ തിരുഹൃദയത്തിലേക്കും മടങ്ങാതെ മാനവരാശി സമാധാനം കണ്ടെത്തുകയില്ല. 1960 ദുഃഖവെള്ളിയാഴ്ച അമ്മ വീണ്ടും പറഞ്ഞു, ലോകം ചെളിയും മണ്ണും കൊണ്ട് പങ്കിലമായിരിക്കുന്നു. എന്റെ മുന്നറിയിപ്പുകളൊന്നും മനുഷ്യർ ശ്രവിക്കുന്നില്ല. വലിയ വിപത്തുകൾ വരുന്നു. സഭ വലിയ പ്രതിസന്ധികൾ നേരിടും. പ്രാർത്ഥനയും പ്രായശ്ചിത്തവും വർദ്ധിപ്പിക്കുക. റഷ്യ യൂറോപ്പിനുമേൽ പടയോട്ടം നടത്തും. നഗരങ്ങളും പ്രവിശ്യകളും തകർക്കപ്പെടുകയും ലോകാവസാനമായെന്ന് ജനങ്ങൾ നിലവിളിക്കുകയും ചെയ്യും. 1960 ആഗസ്റ്റ് 22 അമ്മ വീണ്ടും പറഞ്ഞു, പകർച്ചവ്യാധികൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ ലോകം മുഴുവനെയും ഭീതിയിലാഴ്ത്തുന്നു. എന്റെ ദൈവകരുണയുടെ നിർദ്ദേശങ്ങൾ അവഗണിക്കുന്ന പക്ഷം ഒരു ഭയാനക യുദ്ധം പൊട്ടിപ്പുറപ്പെടും. തങ്ങളുടെ രഹസ്യ സൈന്യങ്ങളോടുകൂടി റഷ്യ യൂറോപ്പിൽ ആക്രമണം തുറന്നുവിടും. ഭയപ്പെടേണ്ട, എന്റെ വിശ്വസ്തർ എന്റെ മാതൃഹൃദയത്തിൽ അഭയം കണ്ടെത്തും. ജപമാല പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുക. എന്റെ വിമല ഹൃദയം അന്ധകാര ശക്തികൾക്കുമേൽ വിജയം വരിക്കും.